ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നോമ്പ് രണ്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ടുള്ളത് ബീഫ് വെജിറ്റബിൾ കുറുമക്കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് പത്തിരിയുടെ ഒപ്പം പൊറോട്ടയുടെ ഒപ്പം ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുറുമക്കറിയാണ്. ഞാൻ ഇതിലോടൊപ്പം തന്നെ ഒരു ചിക്കൻ സമോസയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്, മല്ലിയില, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ ഉപ്പ് മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇരുപതോളം കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് ഈ മസാലയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാല് അരച്ചിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം.